മക്കൾക്കും മാനസികാരോഗ്യത്തിൻ്റെ ഭാര്യയ്ക്കും കലചായ്ക്കാൻ ഒരിടമില്ലാതെ ആകെ മാനസിക സമനില തെറ്റിയിരുന്ന അവളെ ചേർത്ത് പെട്രോള് ഒഴിച്ച് ഇവരെങ്ങനെയെങ്കിലും അവരങ്ങ് മാറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന തരത്തിലുള്ള രണ്ടു പേരുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും ഈ ലോകം വിട്ടുപോകാൻ ഒരു തരത്തിലും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല രാജ. തൻ്റെ രണ്ട് മക്കളെയും നല്ല രീതിയിലേക്ക് വളർത്തണം, അവരിലൂടെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറണം, അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അയാൾ. എന്നിട്ടും അയാൾക്ക് മരിക്കേണ്ടി വന്നു. താൻ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ആവശ്യം കുറച്ച് സമയം കൂടി ആ പോലീസുകാരവിടെ പിടിച്ച് നിർത്തണം എന്നത് മാത്രമായിരുന്നു. അതിന് തനിക്ക് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു വഴിയായിരുന്നു അവിടെയുണ്ടായിരുന്ന മണ്ണെണ്ണയെടുത്ത് ഒഴിക്കുക എന്നത്. അല്ലാതെ ആ സിഗരറ്റ് ലാമ്പ് എടുത്ത് കത്തിക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മാനസിക രോഗിയായ തൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയും കൊണ്ട് ഈ ലോകത്ത് നിന്ന് പോവാൻ ഒരിക്കലും താൻ ആഗ്രഹിച്ചില്ല. ഗതികേട് കൊണ്ടാണ് അങ്ങനെ വീട് കെട്ടി നിൽക്കേണ്ടി വന്നത്. അവസാനമൊഴിയായിരുന്നു രാജൻ്റെ ഇത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പ്രശ്നങ്ങൾ, നമ്മൾ അറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ജൂൺ മാസത്തിൽ തന്നെ ആദ്യം പ്രശ്നങ്ങൾ കോടതിയിലേക്ക് എത്തി. തൊട്ടടുത്തുള്ള അയൽവാസികൾ പുറമ്പോക്ക് ഭൂമിയാണെന്നും തങ്ങളുടെ ഭൂമിയാണെന്നും ഒക്കെ പറഞ്ഞ് നേരെ കോടതിയിലേക്ക് പോയി. അങ്ങനെ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. അത് രാജന് എതിരായിരുന്നു. രാജനോട് അവിടെ നിന്ന് മാറാൻ തന്നെയായിരുന്നു പറഞ്ഞത്. എന്നാൽ രാജൻ എവിടേക്ക് പോകണമെന്നറിയില്ല. താൻ എങ്ങോട്ട് പോകും, തനിക്ക് എവിടേക്ക് പോകാനാണ് സ്ഥലമുള്ളത്? ഒരുപാട് പേരെ കണ്ടു, തങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്. ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുണ്ട്, വീട് വെക്കാനൊക്കെ. എന്നാൽ എന്തുകൊണ്ട് രാജന് മാത്രം അതൊന്നും ലഭിച്ചില്ല? തൊട്ടടുത്തുള്ള അയൽവാസികൾ തന്നെയായിരുന്നു രാജനെതിരെ കേസ് കൊടുത്തത്. എന്തായാലും കേസ് തോറ്റതോടുകൂടി വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെ രാജ്യം തീരുമാനിച്ചു. കാരണം തനിക്ക് വേറെ വഴിയില്ല. ഈ വിധി നടപ്പിലാക്കാൻ താൻ ഒരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ച രാജൻ മറ്റൊരു വഴിയുമില്ലാതെ സ്റ്റേക്ക് കൊടുത്തു. എന്നാൽ സ്റ്റേ കൊടുത്താൽ അത് വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ അയൽവാസികൾ പെട്ടെന്ന് തന്നെ അയാളെ ഒഴിപ്പിക്കാനായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. നേരെ പോലീസിനെ കണ്ട് പ്രത്യേകമായി വേഗം തന്നെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥരോ മറ്റാരും തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. രാജനെ കുറച്ച് സമയം കൂടി നീട്ടി കിട്ടണമായിരുന്നു. അതായത് ആ ദിവസം തന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റേ ഓർഡർ വരും, അത് പിടിച്ച് തനിക്ക് കുറച്ച് നാൾ കൂടി പിടിച്ച് നിൽക്കാം. ജനുവരി 4 വരെ ഉള്ള സമയം അതോടുകൂടി ലഭിക്കും. അതിനുവേണ്ടി പല വഴികൾ അയാൾ നോക്കി. കുറച്ചു നേരം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഇറങ്ങാമെന്നും എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിൽ പറഞ്ഞു നോക്കിയെങ്കിലും പോലീസ് ഒരു തരത്തിലും അവിടെ അവരുടെ വാക്കുകൾ അംഗീകരിച്ചില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് അവരെ ഒഴിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണമെന്ന് ആവശ്യം ഉറച്ചു നിന്നപ്പോൾ കിട്ടിയ മണ്ണെണ്ണ കുപ്പിയെടുത്ത് തൻ്റെ ഭാര്യയെ മാറോട് ചേർത്തുകൊണ്ട് അപ്പോൾ തന്നെ ആ മണ്ണെണ്ണയെടുത്ത് മേലേക്ക് ഒഴിച്ചു. ഒരിക്കലും അയാൾ വിചാരിച്ചിരുന്നില്ല തങ്ങൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്ന്. എന്നാൽ പോലീസ് ആ സിഗരറ്റ് ലാമ്പ് തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ തട്ടി മാറ്റാൻ നോക്കി. അത് പക്ഷേ വരുത്തി വെച്ചത് വലിയ ദുരന്തമായിരുന്നു. അതൊരു വേദനയായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നീറിക്കൊണ്ടിരുന്നു. അയാളുടെ അവസാനത്തെ ആ നിലവിളി ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ തീരാ വേദനയായിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷവും കാര്യങ്ങൾ എളുപ്പമായില്ല. തൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ മാത്രമായിക്കൊണ്ട് പ്രാർത്ഥനയോടെ ആ കുട്ടികൾ അവിടെ നിന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് അതും അറിഞ്ഞു. അമ്മയും അച്ഛൻ പോയ വഴിയിലൂടെ പോയി. അവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിടാനായി നിൽക്കുന്ന ആ കുട്ടിയോട് പക്ഷേ പോലീസുകാർ നീതി നൽകിയില്ല. ഇവിടെ കിളയ്ക്കാൻ പറ്റില്ല, ഇവിടെ ഇവരെ അടക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞു. എന്നാൽ തൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണെന്നും അവസാനമായി അടക്കാനെങ്കിലും ഒരു അവസരം തരണമെന്നും അവർ പറഞ്ഞു. എന്നാൽ അവർ അതിനും സമ്മതം നൽകിയില്ല. എന്തായാലും സംഭവം വൈറലായതുകൊണ്ട് കൂടി ഒരുപാട് പേർ നമ്മുടെ രാജൻ്റെ ഫാമിലിക്ക് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കം വന്നു. പക്ഷേ ഇത് കുറച്ച് നേരത്തെയായിരുന്നെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും മക്കളെ വിട്ടുകൊണ്ട് പോവേണ്ടി വരുമായിരുന്നു. അതൊരു വലിയ ചോദ്യമാണ്. എത്രയോ വലിയ രാഷ്ട്രീയക്കാർ, എത്രയോ വലിയ സിനിമാക്കാർ, അങ്ങനെ പ്രമുഖരായ പലരും എത്രയോ സ്ഥലങ്ങൾ കയ്യേറിയിട്ടുണ്ട്.
എന്നാൽ അതെങ്ങാനും പൊളിക്കാൻ ഇതുപോലെ ധൃതി വെച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പാവപ്പെട്ടവർക്ക് എവിടെയാണ് ന്യായമല്ലേ? ഇതൊരു പാഠമായി മാറിക്കൊണ്ട് ഇനിയുള്ള സാധാരണക്കാർക്കെങ്കിലും ഇങ്ങനെയൊരു അവസ്ഥ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.